ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മൾ പച്ചക്കറി കൃഷികൾ കൂടുതൽ ചെയ്യുന്നവർ, ജൈവ രീതിയിൽ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ വളമായിട്ട് ഉപയോഗിക്കുന്നത് കമ്പോസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ കിച്ചൺ കമ്പോസ്റ്റ്, നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഇട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ പല രീതിയിൽ ചാരം കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീട്ടിലുള്ള വാഴ ഒക്കെ വെട്ടി നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതുമാതിരി പച്ച പുല്ലുകൊണ്ട് അങ്ങനെ പല രീതിയിലും നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ചക്കയും മാങ്ങയൊക്കെ. അപ്പോൾ ഈ ചക്കയുടെ മടൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചക്കയുടെ മടൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഴുത്ത ചക്കയുടെ ആയാലും കുഴപ്പമില്ല, അതേപോലെ തന്നെ പച്ച ചക്കയുടെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ചെറിയ ചക്കകൾ നമ്മൾ ചാടിപ്പോകുന്ന ചക്കകളൊക്കെ ഉണ്ട്, പഴുത്ത് ചാടിപ്പോകുന്ന ചക്കകളാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഇടിയൻ ചക്കയുടെ പരുവത്തിലൊക്കെ ഒത്തിരി ചക്കകൾ ചാടിപ്പോകുമല്ലോ, അങ്ങനെയുള്ള ചക്കകളൊക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് വെട്ടിയരിഞ്ഞ് നമുക്കിത് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അടുത്ത് പച്ച ചക്കയുടെ മടലുമുണ്ട്, അതേപോലെ തന്നെ പഴുത്ത ചക്കയുടെ മടലുമുണ്ട്. ഒത്തിരി പഴയ ടൈപ്പ് നമ്മുടെ നാടൻ പ്ലാവുകളൊക്കെ ഉള്ള വീടുകളിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ താഴെയൊക്കെ ഇങ്ങനെ പഴുത്ത് താഴെ വീണ് ഇതുപോലത്തെ ചീഞ്ഞ മടലുകളൊക്കെ നമുക്ക് ഒത്തിരി കിട്ടാറുണ്ട്. അപ്പോൾ അന്നൊക്കെ അത് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ തെങ്ങിൻ്റെ കടക്കി അല്ലെങ്കിൽ വാഴയുടെ കടക്കി ഇട്ട് മൂടിക്കളയുക ചെയ്യാറ്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഇല്ലാത്തവർക്ക്, അതുപോലെ നമ്മൾ വീടിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ കുടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈച്ചയൊക്കെ വന്നിട്ട് ഭയങ്കര വൃത്തികേടായിട്ട് സ്മെല്ലൊക്കെ ആയിട്ട് ഇരിക്കും. അപ്പോൾ അത് നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറികൾക്ക് നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അത് ഇതേപോലെ നമുക്ക് മടലുകളൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതേ നമ്മൾ ചക്ക മടലുകൾ ചെറുതായിട്ട്, ഒത്തിരി ചെറുതാക്കണമെന്നൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചക്കപ്പഴത്തിൻ്റെ ഒക്കെ മടലുകളാണെന്നുണ്ടെങ്കിൽ വളരെ ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് അതങ്ങോട്ട് അഴുകിയിട്ട് കമ്പോസ്റ്റായി മാറിക്കോളും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചെറുതാക്കിയിട്ട് കമ്പോസ്റ്റ് ആക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ആയാൽ മതി എന്നുണ്ടെങ്കിൽ ഒത്തിരി വലുതായി ഒത്തിരി ചെറുതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇത് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇത് ഇതേപോലത്തെ ക്യാനുകൾ എടുക്കാം. ചാക്കിലൊക്കെ നമുക്ക് ചക്കമടലിൻ്റെ കമ്പോസ്റ്റ് ആക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം പറഞ്ഞാൽ ഈ ചക്കമടലിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈച്ചയും അതുപോലെ പ്രാണികളൊക്കെ വരാനായിട്ട് നമ്മൾ ചാക്കിലൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് ഒഴുകിയിട്ട് ഈച്ച വരികയും അതേപോലെ തന്നെ ഭയങ്കര സ്മെല്ലൊക്കെ ആവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ക്യാനുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഒന്നുകിൽ നമുക്ക് അടുത്ത് ഒത്തിരി ചക്കമടലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ക്യാനുകൾ എടുക്കാം, അല്ല കുറച്ച് മടലുകളൊക്കെ ഉള്ളൂ നമുക്ക് മറ്റ് കമ്പോസ്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് വേറെ പാത്രങ്ങളൊന്നും ഇല്ലാതെ ഇതുപോലത്തെ കമ്പോസ്റ്റ് അല്ല ഇതുപോലത്തെ ക്യാനുകൾ എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ എടുക്കുന്ന വെച്ചാൽ ഇതുപോലത്തെ ക്യാനുകളാണ്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഞാൻ മടലിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളുണ്ട്, മുട്ടത്തോടുണ്ട്, എല്ലാം ഉണ്ട്. ഇതേ പഴത്തിൻ്റെ നമ്മൾ പഴമൊക്കെ കഴിച്ചതിന് ശേഷമുള്ള പഴം ഉരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു കൊലയുടെ ബാക്കി ഭാഗം കിട്ടില്ല, അതുവരെ ഞാൻ ഈ വേസ്റ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഞാനിപ്പോൾ ഇതിൽ കമ്പോസ്റ്റ്. അല്ല നമുക്ക് പച്ചക്കറി വേസ്റ്റ് ഇടുന്നത് വേറെ ഇടണമെങ്കിൽ വേറെ ഇടാം, അല്ല ഇതിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മടലൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കുന്നതിൻ്റെ കൂടെ ഇട്ടാക്കിയാലും മതി. ചില ഈ ചക്കമടൽ പെട്ടെന്ന് അഴുകി കമ്പോസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ടതിൻ്റെയൊക്കെ കണ്ടോ, ഇതിൻ്റെ കണ്ടോ ചക്കയുടെ മുള്ളൊക്കെ വന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് ദ്രവിച്ച് ശരിക്കും ചാണകം പോലെ ആയിട്ടുണ്ട്. പെട്ടെന്ന് അഴുകുന്ന ഇതാണ് ഈ ചക്കമടൽ. പച്ചക്കറി വേസ്റ്റിനേക്കാളും പെട്ടെന്ന് അഴുകുന്ന നമ്മുടെ ഈ ചക്കമടൽ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിപ്പോൾ കുറച്ച് ദിവസത്തോടെ കഴിഞ്ഞാൽ നന്നായിട്ട് കമ്പോസ്റ്റ് ആയി മാറുന്നൊരവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. പെട്ടെന്ന് അഴുകിക്കോളും. അപ്പോൾ നമുക്ക് ഈ പച്ചക്കറി വേസ്റ്റ് ഞാനിപ്പോൾ ഇത്രയും വലിയ ക്യാനാണല്ലോ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ നിറയുന്നത് വരെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. നിറഞ്ഞ് കഴിയുമ്പോൾ ഇത് മാറ്റിയിട്ട് ഇതേപോലെ തന്നെ വേറൊരു ക്യാനിലോട്ട് നമ്മൾ ഇട്ട് തുടങ്ങുക ചെയ്യാം. അപ്പോൾ ആ ക്യാൻ തീരുമ്പോഴത്തേനും ഇതിൽ കമ്പോസ്റ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ കൂടുതൽ പച്ചക്കറിയൊക്കെ നടന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വലിയ ക്യാനുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടിയിൽ ഹോളുകൾ ഇടാനായിട്ട് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ട് തന്നെയാണ് ഞാൻ ഈ ചക്കമടൽ ഇടാനായിട്ട് നോക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആദ്യം കാണിച്ച പോലത്തെ ക്യാനുകൾ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ ചക്കമടൽ ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ വലിയ ക്യാനായതുകൊണ്ട് ഞാൻ കുറേശ്ശേ ഒന്നും ഇടുന്നില്ല, അത് മുഴുവനായിട്ടും അതിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മൾ ഈ ചക്കമടൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചക്കയുടെ കുരു ഒന്നും കമ്പോസ്റ്റ് ആവില്ല കേട്ടോ. ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ കമ്പോസ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിൽ കിടന്ന് മുളയ്ക്കും. അപ്പോൾ അത് ഒന്നുകിൽ എടുത്ത് മാറ്റിക്കളയാം, അല്ല ചക്ക നടന്നുള്ളവർക്ക് എടുത്ത് നടുകയും ചെയ്യാം. നമ്മൾ പച്ചക്കറിയുടെ കുമ്പളത്തിൻ്റെ മത്തൻ്റെ പടവലത്തിൻ്റെ പാവലത്തിൻ്റെ ഒക്കെ നമ്മൾ ഈ
കിച്ചൺ വേസ്റ്റിൽ അതിൻ്റെ കുരുകളൊക്കെ മുളച്ച് നമ്മൾ ഈ കമ്പോസ്റ്റ് ഇടുന്ന പാത്രത്തിൽ മുളച്ച് വരാറുണ്ട്. പക്ഷേ നല്ല ആരോഗ്യത്തോടെ മുളച്ച് വരും. പക്ഷേ ഇതിൽ നിന്ന് വെച്ചാൽ ചക്കക്കുരുവിൻ്റെ നമുക്ക് അത്രയും തൈകളുടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങ് പറക്കി കളഞ്ഞാലും മതി. അപ്പോൾ ഈ ചീഞ്ഞൊക്കെ പോകുന്ന ചക്കയുടെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുരുവൊക്കെ പറക്കി മാറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കമ്പോസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റി കളഞ്ഞാലും മതി. അപ്പോൾ ഞാൻ ദേ ചക്കമടൽ ഇതുപോലെ നിരത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തത് ഇതേപോലത്തെ ശീമക്കൊന്നയുടെ ഇലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഏറ്റവും നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു ഇലയാണല്ലോ ഈ ശീമക്കൊന്ന എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു കീടനാശിനി പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. വെച്ചാൽ ഒത്തിരി സ്മെല്ലില്ലാതെയും ഒക്കെ ഇതിൽ നമ്മുടെ കമ്പോസ്റ്റ് ഒത്തിരി സ്മെല്ലൊന്നും ഇല്ലാതെ ഇരിക്കുകയും ചെയ്യും ഇതുപോലത്തെ ഇലകൾ ഇട്ട് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ടാവുകയും ചെയ്യും. നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തൊക്കെ മുളയ്ക്കുന്ന പച്ചപ്പുല്ലുണ്ടല്ലോ അത് പറക്കിയിട്ട് ഇതേപോലെ നമുക്ക് നിരത്തിയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ലെയർ ഇതേപോലത്തെ ഇലകളിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇടുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ലെയർ നമ്മുടെ ഈ ശീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കമ്പോസ്റ്റ് ആയി കഴിയുമ്പോൾ നല്ല വളമായിട്ട് നമ്മുടെ ഈ ശീമക്കൊന്നയുടെ ഇലയും കൂടി ഉള്ളതുകൊണ്ട് നല്ല വളമായിരിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ മേൽമണ്ണ് നമ്മൾ ഇതേപോലെ എടുത്തിട്ട് ഒരു ലെയർ മണ്ണങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒത്തിരി സ്മെല്ലൊന്നും മുകളിലോട്ട് പൊങ്ങാതെയും പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാനും ഒക്കെ ഈ നമ്മുടെ ഈ മേൽമണ്ണ് ഉപകാരപ്പെടും. നമ്മൾ ചെറുതായിട്ട് ഒത്തിരി ഒന്നും മൂടി കൊടുക്കണ്ട, വളരെ ചെറിയൊരു ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇത്രയും മതി, ഇത്രയും ചെയ്തിട്ടാൽ മതി. പിന്നെ നമുക്ക് ഇത് ഇനി വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇത് കമ്പോസ്റ്റ് ആയിക്കോളും. അല്ല, നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി പുളിച്ച തൈരോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കരയൊക്കെ ലയിപ്പിച്ചിട്ട് നമുക്ക് ആ പാനി ഉണ്ടല്ലോ അത് ഇച്ചിരി വെള്ളത്തിൽ കലക്കിയിട്ട് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വാളംപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്താലും പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും. അല്ലെങ്കിൽ പച്ചച്ചാണകം കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കലക്കി ഒഴിച്ചാലും പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും. പക്ഷേ ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യാറില്ല, നമ്മുടെ അടിയിൽ കമ്പോസ്റ്റ് ആവാറായതാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആയിക്കോളും. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വേറെ കമ്പോസ്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഇതുപോലെ ഈ മണ്ണിൻ്റെ ഒപ്പം കുറച്ച് ഇതുപോലെ നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക, എന്നിട്ട് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജലാംശം ഉള്ളതുകൊണ്ട് ഞാൻ വെള്ളം തളിച്ചു കൊടുക്കുന്നില്ല. ഇത്രയും ചെയ്താൽ മതി. പിന്നെയെന്ന് വെച്ചാൽ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വയ്ക്കുക. വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് കമ്പോസ്റ്റ് ആയി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ഷീറ്റ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വയ്ക്കുക ചെയ്യാം. അതിനുശേഷം നമ്മളിതിൻ്റെ മുകളിലോട്ട് നല്ല ഇച്ചിരി ഭാരം ചില പൂച്ചയോ പട്ടിയൊക്കെ തട്ടിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയിലുള്ള എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ മുട്ടി മരത്തിൻ്റെ കഷ്ണങ്ങളോ എന്തെങ്കിലും കയറ്റി വെച്ചിട്ട് നന്നായിട്ട് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് കമ്പോസ്റ്റ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കുറവുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. നമുക്ക് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒന്നാണല്ലോ ചക്കമടൽ എന്ന് പറയുന്നത്. വെറുതെ കളയാതെ നമുക്ക് ഉപകാരപ്രദമായിട്ട് മാറ്റാനായിട്ട് പറ്റും. നല്ല രീതിയിൽ നമ്മുടെ ചാണകപ്പൊടി പോലെ നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.